അഷ്റഫ് നെടിയനാടിൻ്റെ കടലിലേക്ക് വഴി ചോദിച്ച പുഴ എന്ന നോവലിലെ നാലാമത്തെ അധ്യായം. നോവൽ കടലിലേക്ക് വഴി ചോദിച്ച പുഴ, അധ്യായം 4. കാക്കയ്ക്ക് ആ പേര് വരാൻ എന്താ കാരണം? ഒരിക്കൽ ചെറുട്ടി മാസ്റ്റർ 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പാഠാവലിയിൽ സ്നേക്സ് എന്ന പാഠം എടുക്കുന്നതിനിടെ ചോദിച്ചു. അതിനുത്തരം കാക്ക കരയുന്നത് കാക്ക എന്നായതുകൊണ്ടാണ് എന്നായിരുന്നു പലരും പറഞ്ഞത്. എന്നാൽ എൻ്റെ അടുത്തിരുന്ന നൂറുദ്ദീൻ എന്നോട് പറഞ്ഞത് കാക്ക മുസ്ലിം ആയതിനാലാണ് എന്നാണ്. അതിനവൻ പറഞ്ഞ കാരണം, കാക്ക എന്ന് നമ്മുടെ ആൾക്കാരെ അല്ലേ വിളിക്കാറ്? ശരിയാണല്ലോ, അമ്മത് കാക്ക, പോക്കരി കാക്ക, ഇങ്ങനെ എത്രയെത്ര കാക്കമാർ നാട്ടിലുണ്ട്. അവൻ പറഞ്ഞത് ശരിയാകുമോ എന്ന സംശയം എന്നിൽ ഉയരാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കാക്കകളെപ്പറ്റി ഞാൻ പണ്ട് 3ാം ക്ലാസ്സിൽ പഠിച്ച പാഠം ഒന്നുകൂടി വായിക്കാൻ ശ്രമിച്ചത്. അതോ 4ാം ക്ലാസ്സിലോ എന്നോർമ്മയില്ല. എന്തായാലും ചിരഞ്ജീവിയാണ് കാക്ക എന്ന് കേട്ടിട്ടുണ്ട് ആ കഥയിൽ. അത് ആ കഥയിൽ പറയുന്ന ചിരഞ്ജീവി എന്ന വാക്ക് ഏതോ തരം പക്ഷിയാണ് എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ പിന്നീടാണ് ആ വാക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന ജീവിയായ കാക്കയെ പറ്റിയാണ് എന്ന് മനസ്സിലായത്. കാക്കകളും മൂങ്ങകളും തമ്മിലുള്ള കുടിപ്പകകളുടെയും പ്രതികാരത്തിൻ്റെയും കഥയായിരുന്നു അത്. അതിലാണ് ചിരഞ്ജീവി വരുന്നത്. ഇതെന്ത് ജീവി എന്ന് ആലോചിച്ചിരുന്നിട്ടുണ്ട് ഞാൻ. അന്ന് ക്ലാസ്സിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് അതൊരു നടൻ്റെ പേരാണ് എന്നാണ്. നൂറുദ്ദീൻ കാക്ക മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ തിരുത്താൻ ഞാൻ പോയില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഞാൻ നൂറുദ്ദീനോട് പറഞ്ഞു, എടാ നീ പറഞ്ഞത് ശരിയല്ല. എന്ത് ശരിയല്ല എന്നാ പറഞ്ഞത്? കാക്ക മുസ്ലിമാണ് എന്നത്. എന്തുകൊണ്ട്? കാക്കയ്ക്ക് ശരിക്കും ആ പേര് വരാൻ കാരണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെയോ? എന്നാ പറ. നൂറുദ്ദീൻ പറഞ്ഞു, കാക്ക ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കും. മനുഷ്യർ ഏറിയാൽ 110 കൊല്ലം, അതിനപ്പുറം പോകൂല. അതിനാലാണ് കാക്കയെ നാം ആ പേര് വിളിക്കുന്നത്. അതെങ്ങനെ? അതായത് നമ്മളെക്കാൾ പ്രായം കൂടിയവരെ അല്ലേ കാക്ക എന്ന് പറയുക? അതായത് 60 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ. അതുപോലെ മനുഷ്യരെക്കാൾ പ്രായം കൂടുതലുള്ള കാക്കകളെ നമ്മൾ കാക്ക എന്നല്ലാതെ എന്താ വിളിക്കുക? അപ്പോ അപ്പൂപ്പൻ എന്ന് വിളിക്കാത്തത് എന്താ? ആദൻ നബിയുടെ കാലത്തെ കാക്കകളുണ്ട്. അന്ന് ആദൻ നബി തന്നെക്കാൾ പ്രായം കാക്കയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കി കാക്ക എന്ന് വിളിച്ചു. ആദ്യ മനുഷ്യനല്ലേ ആദം. അദ്ദേഹം കാക്കയെ അപ്പൂപ്പൻ എന്ന് വിളിച്ചാൽ ശരിയാകില്ലല്ലോ. അതിനാലാവാം അദ്ദേഹം കാക്ക എന്ന് വിളിച്ച്. അത് പിന്നീട് കാക്കേൻ്റെ പേരായി എന്നാ തോന്നുന്നത്. നിന്റെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു, അവൻ പറഞ്ഞു. എന്നാലും ശരിക്കും കാക്കയ്ക്ക് എങ്ങനെയാ പേര് വന്നത്? ആ ചോദ്യം പിന്നീട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു തന്ന ഉത്തരം മറ്റെല്ലാറ്റിനും എങ്ങനെയാണോ പേര് വന്നത് അങ്ങനെ തന്നെ എന്നായിരുന്നു. നൂറുദ്ദീൻ പിന്നീട് സ്കൂൾ മാറി ചക്കാലക്കൽ സ്കൂളിലേക്ക് പോയി. അവൻ തൻ്റെ പിതാവിൻ്റെ ലോറിയെപ്പറ്റി വാ തോരാതെ പറയുമായിരുന്നു. ലോറിയിലുള്ള യാത്രയെപ്പറ്റി പറയുമ്പോൾ അവന് 100 നാക്കായിരുന്നു. അതിന് ഞാൻ തടയിട്ടത് വിമാനത്തിൽ കയറി എന്ന് പറഞ്ഞാണ്. വിമാനത്തിൽ കയറാൻ നീ ബോംബെയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ട്. അത് കേൾക്കാത്തതുപോലെ നിന്ന് മറ്റൊരു നുണ കൂടി പറയുന്നതിൽ നിന്നും ഞാൻ കുതറി മാറി. ചെറുട്ടി മാസ്റ്റർ ആയിരുന്നല്ലോ ഇംഗ്ലീഷ് എടുത്തിരുന്നത്. നന്നായി വിശദീകരിച്ച് പഠിപ്പിക്കും. എൻ്റെ നാട്ടുകാരനായതിനാൽ എനിക്ക് നേരിട്ടറിയാം. അതിനാൽ തന്നെ ചെറുട്ടി മാസ്റ്ററെ ഭയന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസ് നന്നായി ആസ്വദിച്ചു. കുട്ടികൾ നന്നായി പഠിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ തന്നെ പഠിക്കാത്തവരെ ചീത്ത പറയും, ചിലപ്പോൾ അടിക്കും. എങ്കിലും അതിലൊക്കെ ഒരു സ്നേഹത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളിൽ ചില കുട്ടികൾക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയെ പഠിക്കാത്തതിന് നന്നായി ചീത്ത പറഞ്ഞു. നിനക്കൊക്കെ നല്ലത് കടല വിൽക്കാൻ പോകുന്നതാണ്, പോയി പുറത്തു നിൽക്കൂ. അത്രയും ദേഷ്യത്തിലാണ് പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം ആ കുട്ടി സ്കൂളിലേക്ക് വന്നത് ഒരു എവറെഡി ബാറ്ററി പെട്ടിയിൽ കടല വറുത്തതുമായിട്ടാണ്. അവൻ തൻ്റെ പ്രതിഷേധം അറിയിച്ചു. ക്ലാസ്സിൽ കയറാതെ കടല വിറ്റു. വർഷങ്ങൾക്ക് ശേഷം ചെറുട്ടി മാസ്റ്റർ ഫുൾ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന എൻ്റെ നാട്ടിലെ ഒരു ക്ലബിൻ്റെ യോഗത്തിൽ ഈ കഥ വിവരിക്കുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ നടന്ന സംഭവത്തിൻ്റെ ബാക്കി കഥയും അദ്ദേഹം പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ വീട്ടിൽ ചെങ്കല്ലി ചെത്താൻ വന്നത് അന്നത്തെ കടല വിറ്റ് പ്രതിഷേധിച്ച കുട്ടിയാണ് എന്നറിയുന്നത് അവൻ പറഞ്ഞപ്പോഴാണ്. അവൻ കാലത്തെ 7 മണിക്ക് വന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് 800 രൂപ കൂലിയും വാങ്ങിപ്പോയി.
അവനെ പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ ഒരു മാസം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ 2.5 ഇരട്ടിയാണ് അവൻ്റെ ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു. പലപ്പോഴും എന്നോട് അദ്ദേഹം പല കഥകളും പറയുമായിരുന്നു. ഒരു ശിഷ്യൻ എന്നതിനപ്പുറം നാട്ടുകാരനായ ഒരാളായിട്ടാണ് കണ്ടത്. കോൺഗ്രസ്സുകാരനായിരുന്ന അദ്ദേഹം എന്നും കതർ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു. രാഷ്ട്രീയ വിമർശനങ്ങളെ നേരിട്ടു. എൻ്റെ രാഷ്ട്രീയ ലൈൻ വേറെ ആയിരുന്നെങ്കിലും അതിൽ അദ്ദേഹത്തിന് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയം വ്യക്തിപരമായ ഒന്നാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതെ, ഇന്നും മാഷ് എൻ്റെ മനസ്സിലുണ്ട്, പ്രിയപ്പെട്ട അധ്യാപകരിൽ ഒരാളായി തന്നെ. അഷ്റഫ് വി നെടിയനാടിൻ്റെ കടലിലേക്ക് വഴി ചോദിച്ച പുഴ എന്ന നോവലിലെ 4-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു.